നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇത്രയും ശക്തനായ അമേരിക്ക ഒരു ഭീരുവിനെ പോലെ താലിബാന്റെ മുന്നിൽ നിന്നും മടങ്ങുന്ന ആ കാഴ്ച താങ്ങാനാകാതെ ലോകം. അക്ഷരാർത്ഥത്തിൽ ലോകം മുഴുവൻ നടുങ്ങുന്ന സംഭവമാണ് ഇന്നലെ അഫ്ഗാനിസ്ഥാനിൽ അരങ്ങേറിയത്. അമേരിക്കയുടെ അവസാന സേനാ വിമാനവും കാബൂളിൽ നിന്ന് മടങ്ങി. 20 വർഷത്തിന് ശേഷം അമേരിക്കൻ സൈന്യം പൂർണ്ണമായും അഫ്ഗാൻ വിട്ടു. ആർത്തട്ടഹസിച്ച് ആകാശത്തേക്ക് വെടിയുതിർത്ത് ആഘോഷമാക്കി താലിബാൻ. ഇനി എന്താകുമെന്ന ആശങ്കയോടെ ഉറ്റുനോക്കി ലോകം. 31 ഓഗസ്റ്റിന് അമേരിക്കൻ സേന പിന്മാറ്റം നടത്തണമെന്ന താലിബാൻ മുന്നറിയിപ്പ് അതേപടി അനുസരിച്ചിരിക്കുകയാണ് അമേരിക്ക. 20 വർഷത്തിന് ശേഷമാണ് അമേരിക്കൻ സൈന്യം പൂർണ്ണമായും അഫ്ഗാൻ വിടുന്ന സാഹചര്യമുണ്ടായത്. അമേരിക്കൻ അംബാസിഡർ റോയ്സ് വിൽസണും താലിബാനിൽ നിന്നും മടങ്ങി. അദ്ദേഹം കൂടെ മടങ്ങിയതോടെയാണ് പിന്മാറ്റം പൂർണ്ണമാക്കിയത്. അമേരിക്കൻ വ്യോമസേനയുടെ അഫ്ഗാനിസ്ഥാനുള്ള അവസാന വിമാനമായ C-17 കാബൂളിലെ ഹമീദ് കർസായി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്നതോടെയാണ് സേനാ പിന്മാറ്റം പൂർണ്ണമായത്. അമേരിക്കൻ സൈന്യം പിന്മാറിയത് വമ്പൻ ആഘോഷമാക്കി താലിബാൻ. ആകാശത്തേക്ക് വെടിയുതിർത്താണ് താലിബാൻ അമേരിക്കയുടെ പിന്മാറ്റത്തെ ആഘോഷമാക്കിയത്. കാബൂൾ വിമാനത്താവളത്തിൻ്റെ നിയന്ത്രണം താലിബാൻ ഏറ്റെടുക്കുകയുണ്ടായി. ഒഴിപ്പിക്കലും സേനാ പിന്മാറ്റവും പുരോഗമിക്കുന്നതിനിടയിൽ കഴിഞ്ഞ ആഴ്ച കാബൂൾ വിമാനത്താവളത്തിൽ IS ചാവേർ ആക്രമണം നടത്തിയിരുന്നു. ഇതിൽ 13 അമേരിക്കൻ സൈനികർ ഉൾപ്പെടെ 175 പേർ മരിക്കുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷയായിരുന്നു വിമാനത്താവളത്തിൽ ഇത്തവണ ഒരുക്കിയിരുന്നത്. 2500 വരുന്ന അമേരിക്കൻ സൈനികർ കഴിഞ്ഞ 20 വർഷത്തിനുള്ളിൽ അഫ്ഗാനിസ്ഥാനിൽ കൊല്ലപ്പെട്ടതായാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് 123,000 പേരെ രക്ഷപ്പെടുത്താനായെന്ന് അമേരിക്ക വ്യക്തമാക്കി. ജൂലൈയിലായിരുന്നു അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത്. അമേരിക്ക പറയുന്നതനുസരിച്ച് 4,400 അമേരിക്കൻ പൗരന്മാരടക്കം 123,000 പേരെ അഫ്ഗാനിസ്ഥാനിൽ നിന്നും രക്ഷപ്പെടുത്തി. എന്നാൽ അമേരിക്കയുടെ ഈ പിന്മാറ്റം ഒട്ടും അംഗീകരിക്കാൻ കഴിയുന്നില്ല ചൈനയ്ക്ക്. ചൈന അമേരിക്കയ്ക്ക് വമ്പൻ ഉപദേശവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനിലെ സ്ഥിതി അടിയന്തരപരമായ മാറ്റത്തിന് വിധേയമായിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ എല്ലാവരും താലിബാനുമായി ബന്ധം സ്ഥാപിക്കണമെന്നും US ചൈന പറഞ്ഞു. അഫ്ഗാനിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകളുടെ പുനരുജ്ജീവനത്തിന് അവസരം നൽകുമെന്നും ചൈന മുന്നറിയിപ്പ് നൽകി. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനുമായി ടെലിഫോണിൽ നടത്തിയ ചർച്ചയിലായിരുന്നു ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചത്. അഫ്ഗാനിൽ നിന്ന് US സേനയുടെ പിന്മാറ്റത്തിനുള്ള സമയപരിധി 31 ഓഗസ്റ്റിന് അവസാനിക്കാനിരിക്കെ ഇരു രാജ്യങ്ങളും ചർച്ച സംഘടിപ്പിച്ചിരുന്നു. എല്ലാ കക്ഷികളും താലിബാനുമായി ബന്ധം സ്ഥാപിക്കുന്നത് അനിവാര്യമാണ് എന്ന് മാത്രമല്ല ഇത് സജീവമായി തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ടെന്നും വിദേശകാര്യമന്ത്രി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. US ചൈനയും തമ്മിലുള്ള പിരിമുറുക്കങ്ങൾ സംബന്ധിച്ച ഉഭയകക്ഷി ചർച്ചയും നടന്നു. അഫ്ഗാനിസ്ഥാന് അടിയന്തരമായി ആവശ്യമായ സാമ്പത്തിക ഉപജീവന മാർഗവും മാനുഷിക സഹായവും നൽകാൻ അന്താരാഷ്ട്ര സമൂഹവുമായി ചേർന്ന് പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പുതിയ അഫ്ഗാൻ രാഷ്ട്രീയ ഘടന, കറൻസി മൂല്യത്തകർച്ച തടയുക, സർക്കാർ സ്ഥാപനങ്ങളുടെ സാധാരണ പ്രവർത്തനം നിലനിർത്തുക, സാമൂഹ്യ സുരക്ഷയും സ്ഥിരതയും നിലനിർത്തുക, വിലക്കയറ്റം തടയുക, നേരത്തെ മുതലുള്ള സമാധാനപരമായ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുക തുടങ്ങിയ കാര്യങ്ങൾക്കായി US അന്താരാഷ്ട്ര സമൂഹവും ചേർന്ന് പ്രവർത്തിക്കണമെന്ന് വാങ് പറഞ്ഞു. അതേസമയം ഇന്ത്യയുമായി അഫ്ഗാനിസ്ഥാൻ ഉണ്ടായിരുന്ന വ്യാപാര രാഷ്ട്രീയ സാംസ്കാരിക ബന്ധം നിലനിർത്താൻ ആഗ്രഹിക്കുന്നുവെന്ന് താലിബാൻ തുറന്നടിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.